സംബന്ധിച്ച് നമ്മൾ എന്ത് വിശ്വസിക്കുമ്പോഴും അള്ളാഹു അവന്റെ ഖുർആനിൽ അവനെ കുറിച്ച് എന്തെല്ലാം നമ്മൾ വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അതേപടി വിശ്വസിക്കലാണ് മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമായത്. അല്ല കേൾക്കുന്നവനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അല്ല കാണുന്നവനാണ് എന്ന് വിശ്വസിക്കുന്നു, അല്ല അറിവുള്ളവനാണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് അല്ലാഹു തആല മനുഷ്യർക്കുമുണ്ടല്ലോ കേൾവിയും കാഴ്ചയും അറിവുമൊക്കെ എന്നതിനാൽ അല്ലാഹുവിന്റെ കേൾവിയും കാഴ്ചയും അറിവുമൊക്കെ മനുഷ്യരുടേതുപോലെ തുല്യമാണ് എന്നോ അല്ലെങ്കിൽ അതുമായി സാദൃശ്യമുണ്ട് എന്നോ നമ്മൾ ആരും വിശ്വസിക്കാറില്ലല്ലോ. ആ കാര്യത്തിൽ ഒരു തർക്കമല്ല. ഒന്നും കൂടി നിങ്ങൾ ചിന്തിക്കുക, അല്ലാഹു കേൾക്കുന്നു മനുഷ്യനും കേൾക്കുന്നു എന്ന് വിചാരിച്ച് നമ്മൾ ആരും ചിന്തിക്കാറില്ല എന്ത്? അല്ലാഹുവിന്റെ കേൾവിയും സൃഷ്ടികളുടെ കേൾവിയും ഒരുപോലെയാണെന്ന്. അതുപോലെ തന്നെ അല്ലാഹു കാണുന്നു, സൃഷ്ടികളും കാണുന്നു, പക്ഷേ അല്ലാഹുവിന്റെ കാഴ്ചയും സൃഷ്ടികളുടെ കാഴ്ചയും ഒരു നിലക്കും ഒരുപോലെയല്ല. അല്ലാഹു സംസാരിക്കുന്നു, സൃഷ്ടികളും സംസാരിക്കുന്നു, പക്ഷേ അല്ലാഹുവിന്റെ സംസാരവും സൃഷ്ടികളുടെ സംസാരവും ഒരു നിലക്കും തുല്യമാവുകയോ സാദൃശ്യപ്പെടുകയോ ചെയ്യുന്നില്ല. അല്ലാഹു ചിരിക്കുന്നു, സൃഷ്ടികളും ചിരിക്കുന്നു, പക്ഷേ എങ്ങനെയാണ്? ഒരു നിലക്കും അതിന് ബന്ധമില്ല. അല്ലാഹുവിന് കഴിവുണ്ട്, സൃഷ്ടികൾക്കും കഴിവുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് അല്ലാഹുവിന്റെ കഴിവും സൃഷ്ടികളുടെ കഴിവും തമ്മിൽ ഏതെങ്കിലും നിലക്ക് ബന്ധമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. പിന്നെന്താ അല്ലാഹിനെ കുറിച്ച് നമ്മുടെ വിശ്വാസം? മുസ്ലിമീങ്ങൾ എന്താ അല്ലാഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്നത്? അവനെ പോലെ ഒന്നുമില്ല, അല്ലാഹുവിനെ പോലെ ആരുമില്ല, ഒന്നുമില്ല, ഒരു വസ്തുവില്ല. അതാണ് നമ്മൾ പണ്ടേ പഠിപ്പിക്കപ്പെട്ടത്. അല്ലാഹു മൗജൂദും ഖദീമും ബാഖി മുഖാലിഫും ലിൽ ഖൽഖി ബില്ലി തുലാഖി. അള്ളാഹുവിനെ കുറിച്ച് പറയിപ്പിക്കപ്പെടുന്ന വിശേഷണങ്ങളിൽ പണ്ടേ പഠിപ്പിക്കപ്പെട്ടു മദ്രസകളിൽ വെച്ച്. അള്ളാഹു ആരാണ്? മുഖാലിഫുൻ ലിൽ ഖൽഖി, സർവ സൃഷ്ടികളോടും അവൻ വ്യത്യാസമുള്ളവനാണ്. ബില്ലി തുലാഖി, എല്ലാ നിലക്കും അവൻ എല്ലാ സൃഷ്ടികളോടും വേറെ തന്നെയാണ്. അപ്പൊ അള്ളാഹുവിന് തുല്യനായിട്ട് ഇവിടെ ആരുമില്ല. പടച്ചതമ്പുരാനെ പോലെ എന്ന് പറയാൻ ഈ പ്രപഞ്ചത്തിൽ ഒരാളുമില്ല, ഒരു ശക്തിയുമില്ല, ഒരു വസ്തുവുമില്ല. ഇതാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് വിശ്വസിക്കുന്നത്. എന്നാൽ ഇതേപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ട് അള്ളാഹുവിന്റെ കൈയും വിശ്വസിച്ചുകൂടാ? ഞാൻ പറഞ്ഞല്ലോ അള്ളാഹു സമീഅാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, കേൾക്കുന്നവൻ ബസീറാണ് കാണുന്നവനാണെന്ന് വിശ്വസിക്കുന്നു. സൃഷ്ടികളും സമീഅാണ് ബസീറാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് അള്ളാഹു ഇവരെ പോലെ അള്ളാഹിനെ തുല്യപ്പെടുത്തലാണ് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. കാരണം രണ്ടും രണ്ടാണ്. ഇതേപോലെ തന്നെ അല്ലാഹു തആല അവനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വേറെ ചില ഗുണങ്ങളുണ്ട്. എന്താ? ഞാൻ പറഞ്ഞില്ലേ യദുല്ലാഹി എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ കൈ. ബൽ യദാഹു മബ്സൂതതാൻ, അവന്റെ ഇരു കൈകളും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ പോകുന്ന രംഗത്തെ കുറിച്ച്, ആ കപ്പൽ തജരീബി അയ്യുനാ, നമ്മുടെ മേൽനോട്ടത്തിൽ നമ്മുടെ ദൃഷ്ടികളിലായിക്കൊണ്ടൊരു സഞ്ചരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വലിതുസ്നാൽ ഫുൽകാലാ ഐനി, ഈ നിലക്കുള്ള പല പരാമർശങ്ങളും ഖുർആനിൽ കണ്ണിനെ സംബന്ധിച്ച് കാണാൻ സാധിക്കും. ഇനി പടച്ചതമ്പുരാൻ അവന്റെ കാലിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ രിജില് എന്ന പ്രയോഗം നമുക്ക് ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തസാലു ജഹന്നം തഖൂലു ഹൽ മിൻ മസീദ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. നരകം, നരകം ചോദിച്ചുകൊണ്ടേയിരിക്കും എന്ത്? ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ ആളുകളെ എനിക്ക് തരാനെന്ന് അള്ളാഹുവിനോട് നരകം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ആൾക്കാർ ഖുർആൻ പറഞ്ഞതാണ്. നരകത്തോട് നാം ചോദിക്കുന്ന ദിവസം, ഹലിം തലത്തി, നീ നിറഞ്ഞോ, നിനക്ക് മതിയായോ എന്ന് ചോദിക്കുമ്പോ, വത്തഖൂലു, ആ നരകം തിരിച്ചു ചോദിക്കുകയാണ്, ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ കുറ്റവാളികളെ തരാൻ, ഞാൻ സ്വീകരിക്കാൻ വിശാലമാണ്. ആ രംഗം പറയുന്നിടത്ത് റസൂലുള്ള വിശദീകരിക്കുകയാണ്, നരകം ഇതിങ്ങനെ ചോദിക്കുകയാണ്, ഇനിയുമുണ്ടോ. ആ അവസരത്തിൽ റബ്ബുൽ ഇസ്സത്ത് അവന്റെ കാല് ആ നരകത്തിലേക്കങ്ങ് വെക്കുമ്പോൾ മതി മതി എന്ന് പിന്നെ നരകം പറയുന്നു.
ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിനെ സംബന്ധിച്ച് അവന്റെ കദം അവന്റെ പാദം എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഹദീസുകളിൽ കാണാം അവന്റെ വിരലുകൾ എന്ന്. മനുഷ്യപുത്രന്മാരുടെ മുഴുവൻ ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. അതുപോലെ തന്നെ വടച്ചതമ്പുരാനെ സംബന്ധിച്ച് അവൻ പറയുന്നു, യൻസിലു റബ്ബുനാ തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരുന്നു, കുല്ല ലൈലത്തിൻ എല്ലാ രാത്രിയിലും, ഇല സമാഇ ദുനിയാ ഏറ്റവും അടുത്ത നമ്മുടെ ഒന്നാമത്തെ ആകാശത്തിലേക്ക്, എപ്പോൾ ഹൈന യബ്ഖി സുലുസൽ ലൈലൽ ആഖർ, രാവിന്റെ അവസാനത്തെ മൂന്നിലൊരു ഭാഗം ബാക്കിയാകുമ്പോ, രാത്രിയുടെ അവസാന യാമങ്ങളിൽ വടച്ചതമ്പുരാൻ ഇറങ്ങി വന്നുകൊണ്ട് വയക്കൂലു അവൻ ചോദിക്കുന്നു, മഞ്ഞതൂനീ ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, ഫാസ്തജീബുലഹു ഞാൻ അവന് ഉത്തരം തരാം, മഞ്ഞസ്അലുനീ ആരുണ്ട് എന്നോട് ചോദിക്കാൻ ഞാൻ അവന് നൽകാൻ സന്നദ്ധനാണ്, മഞ്ഞസ്തഗ്ഫിറുനീ ആരുണ്ട് എന്നോട് പൊറുക്കലിനെ ചോദിക്കാൻ ഞാൻ അവന് പൊറുത്തു കൊടുക്കാൻ തയ്യാറാണ് എന്നിങ്ങനെ അള്ളാഹു തആലയുടെ ഇറക്കത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഏഴ് സ്ഥലങ്ങളിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, റഹ്മാനു അലൽ അർശിസ്തവാ, അവൻ അർശിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു, അള്ളാഹു സിംഹാസനത്തിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു, അള്ളാഹു സിംഹാസനത്തിന്മേൽ ആസനസ്ഥനായിരിക്കുന്നു, അള്ളാഹു സിംഹാസനത്തിന്മേൽ ആരോഹണം ചെയ്തിരിക്കുന്നു എന്നിങ്ങനെയുള്ള അർത്ഥം വരുന്ന ഏഴോളം പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏഴ് സ്ഥലങ്ങളിൽ ഒരേ പ്രയോഗം, ഇസ്തവാ അലൽ അർശി, അവൻ അർശിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു. അതുപോലെ തന്നെ ധാരാളം സംഭവങ്ങൾ, ധാരാളക്കണക്കിന് തെളിവുകൾ ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഇതിങ്ങോട്ട് കേട്ടപ്പോഴേക്ക് ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്തു, അവര് പറഞ്ഞു അങ്ങനെ പറയാനേ പറ്റൂല, നമ്മൾ പറഞ്ഞു മുസ്ലിമീങ്ങൾ, ലോക മുസ്ലിമീങ്ങൾ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിലുള്ള സഹാബത്ത് മുതൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള എല്ലാ പ്രഗത്ഭരായ പണ്ഡിതന്മാരും അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള വിശേഷണങ്ങളോട് ഏത് സമീപനമാണ് സ്വീകരിച്ചത്, അള്ളാഹുവിന്റെ എത് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം, അള്ളാഹുവിന്റെ കൈ എന്ന് തന്നെ വിശ്വസിക്കണം, കണ്ണ് എന്ന് തന്നെ വിശ്വസിക്കണം, കാല് എന്ന് തന്നെ വിശ്വസിക്കണം, വിരലുകൾ എന്ന് തന്നെ വിശ്വസിക്കണം, വരുന്നു എന്ന് തന്നെ വിശ്വസിക്കണം, ഇറങ്ങുന്നു എന്ന് തന്നെ വിശ്വസിക്കണം, അതുപോലെ തന്നെ സിംഹാസനത്തിന്മേൽ ഉപവിഷ്ടനായി എന്ന് തന്നെ വിശ്വസിക്കണം. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, അത് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം അള്ളാഹുവിന്റെ കണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുപോലെയാണ് എന്ന് വിശ്വസിക്കാനോ ഊഹിക്കാനോ ചിന്തിക്കാനോ പാടില്ല. ഒരു സൃഷ്ടിയുടെയും കണ്ണുപോലെയല്ല അള്ളാഹുവിന്റെ കണ്ണ്, ഒരു സൃഷ്ടിയുടെയും കൈ പോലെയല്ല അള്ളാഹുവിന്റെ കൈ, ഒരു സൃഷ്ടിയുടെയും വിരലുകൾ പോലെയല്ല അള്ളാഹുവിന്റെ വിരലുകൾ, ഒരു സൃഷ്ടിയും ഇറങ്ങും പോലെയല്ല അള്ളാഹു ഇറങ്ങുന്നത്, ഒരു സൃഷ്ടിയും വരും പോലെയല്ല അള്ളാഹു വരുന്നത്, ഒരു സൃഷ്ടിയും ഇരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഉപവിഷ്ടനാകുന്നത് പോലെയോ അല്ല അള്ളാഹു ഉപവിഷ്ടനാകുന്നത്. പിന്നെ എങ്ങനെയാ, എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല, എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല. അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞതൊക്കെ വിശ്വസിക്കുക, ഖുർആനിൽ ഉണ്ട് എന്ന് പറഞ്ഞതൊക്കെ വിശ്വസിക്കുക, എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല. അതാണ് അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. അള്ളാഹു തആല അർശിന്മേൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചോദിക്കേണ്ടത്, അതെങ്ങനെ, അങ്ങനെയല്ല, അത് ചോദിക്കാൻ പാടില്ല. പണ്ഡിതന്മാരൊക്കെ അതാ പറഞ്ഞത്, അൽ ഇസ്തിവാഉ മഅലൂമുൻ, ഉപവിഷ്ടനാകുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാവും, എന്നാൽ വൽ കൈഫിയത്തു മജ്ഹൂലുൻ, അതിന്റെ രൂപത്തെ കുറിച്ച് അജ്ഞാതമാണ്, എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല, എങ്ങനെയാണ് നമുക്കറിഞ്ഞൂടാ. കാരണം അള്ളാഹു അവന്റെ സൃഷ്ടികളോട് ഒരു നിലക്കും ബന്ധമുള്ളവനല്ല, അഥവാ ഒരു നിലക്കും സാദൃശ്യമുള്ളവനല്ല, അവന് തുല്യനായിട്ട് ആരുമില്ല, അവന്റെ കേൾവി പോലെ ഒരു കേൾവിയുള്ളവരില്ല, അവന്റെ കാഴ്ച പോലെ കാഴ്ചയുള്ളവരില്ല, അവന്റെ കുദറത്ത് പോലെ കുദറത്തുള്ളവരില്ല, അവന്റേതായ ഒരു കഴിവുകളുടെ പോലെയുള്ള മറ്റൊരു കഴിവുകളുള്ള ഒരാളും ലോകത്തില്ല. ഇതുപോലെ തന്നെ അള്ളാഹു അവന്റെ കൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം, അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. പക്ഷേ ലോകത്തൊരു സൃഷ്ടിയുടെയും കൈ പോലെയാണ് എന്ന് പറയാൻ പറ്റില്ല, ലോകത്തൊരു സൃഷ്ടിയെ പോലെയുമാണ് എന്ന് പറയാൻ പറ്റില്ല. മുകളിൽ നിന്ന് താഴോട്ട് പ്ലെയിൻ ഇറങ്ങും പോലെയാണോ അള്ള ഇറങ്ങുന്നത്? നിങ്ങൾ അള്ളാഹു തആലക്കപ്പോ ഇറങ്ങാൻ തന്നെയല്ലേ മൗലൈമാരെ നേരണ്ടാവുള്ളൂ? പല സ്ഥലത്തും രാവ് പല സമയത്തും പല നേരത്തല്ലേ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുന്ന നേരം നോക്കുകയാണെങ്കിൽ
രാവിന്റെ അവസാന സമയം എന്ന് പറഞ്ഞാൽ ലോകത്തെ വിവിധ സമയങ്ങളിലല്ലേ രാവിന്റെ അവസാന സമയം സംഭവിക്കുക. അപ്പൊ നിങ്ങൾ അള്ളാഹ് ഇങ്ങനെ ഇറങ്ങൽ എന്നെയാവൂലേ പണീബിനെപ്പളാ കയറി പോവുക. നിങ്ങളെ അള്ളാഹ് ഏത് മഷി ഉണ്ടാവും ഒപ്പിടുന്നത്? നിങ്ങളല്ലാക്ക് എത്ര വരല്ല, നിങ്ങളല്ലാക്ക് എത്ര കണ്ണ, നിങ്ങളല്ലാടെ കുട വേറെ എത്ര ഉണ്ട് വലുപ്പുണ്ട് എന്നൊക്കെ മുസ്ലിയാക്കന്മാര് ഉളുപ്പില്ലാതെ ചോദിക്കുന്ന കാലഘട്ടമാണിത്. അതുകൊണ്ടാണ് പറയുന്നത്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവനെ കുറിച്ച് എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുവോ അതൊക്കെ വിശ്വസിക്കണം. പക്ഷേ സൃഷ്ടികളോട് ഏതെങ്കിലും നിലക്ക് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കാനോ പറയാനോ പറ്റില്ല. ഇത് സൃഷ്ടികളെ കുറിച്ച് അള്ളാഹുവിനെ സൃഷ്ടികളോട് ഉപമിച്ചവർക്കാണ് ഈ അബദ്ധമൊക്കെ പറ്റിയത്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളെ പോലെയാണ് അവർ വിചാരിച്ച്, അതുകൊണ്ട് അള്ളാഹ് ഇരുന്നു എന്ന് പറയുമ്പോൾക്ക് അവർക്ക് ബേജാറായി. ആ അപ്പൊ നമ്മൾ ഇരിക്കും പോലെയാണല്ലേ. അള്ളാഹുടെ കൈ എന്ന് പറഞ്ഞപ്പോൾക്ക് ബേജാറായി, അള്ളാഹുടെ കണ്ണ് എന്ന് പറഞ്ഞപ്പോൾക്ക് ബേജാറായി, അള്ളാഹുവിന്റെ വിരലുകൾ എന്ന് പറഞ്ഞപ്പോഴേക്ക് ബേജാറായി, അള്ളാഹുവിന്റെ കാല് എന്ന് പറഞ്ഞപ്പോഴേക്ക് ബേജാറായി, അള്ളാഹ് ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് ബേജാറായി. എന്തേ കാരണം? ആ അതൊക്കെ സൃഷ്ടികളുമായിട്ട് സാദൃശ്യപ്പെടുത്തി. സൃഷ്ടികൾ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് നീങ്ങുമ്പോ പോയ സ്ഥലത്ത് ആളുണ്ടാവില്ല. അപ്പൊ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലയിലെന്ന് ഷാർജയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ഞാൻ ഷാർജയിലേക്ക് എത്തിയ അല്ലയിൽ ഞാനില്ല, ഞാൻ നീങ്ങിയ സ്ഥലത്ത് ഞാനില്ല. ഇതുപോലെ അള്ളാഹു താല ഇറങ്ങും എന്ന് പറഞ്ഞപ്പോ ഈ പാവങ്ങൾ വിചാരിച്ചു, അപ്പൊ അള്ളാഹു താല ഇറങ്ങിയാന്ന് പറഞ്ഞാൽ വരികയെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് മാറണ്ടേ? അപ്പൊ ആദ്യം ഇരുന്ന സ്ഥലത്തുനിന്ന് അള്ളാഹ് ഇല്ലാതാവൂലേ, അപ്പൊ അവിടെ അള്ളാഹ് ഒഴിവാകൂലേ, ആ ചെയറ് കാലിയാവൂലേ എന്നൊക്കെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാ? അള്ളാഹനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തി. അള്ളാഹ് പറഞ്ഞ സൃഷ്ടികളെ പോലെയാണ് എന്ന് പറഞ്ഞതുപോലെയായി. അതാണ് ഏറ്റവും വലിയ അബദ്ധം. നമ്മളല്ല അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയത്, മറിച്ച് ഇതൊന്നും ഇല്ല എന്ന് പറയുന്നവരാണ് അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയത്. അപ്പൊ അള്ളാഹുവിന്റെ കയ്യ്, കണ്ണ്, അള്ളാഹുവിന്റെ നടത്തം, ഇരുത്തം, അള്ളാഹുവിന്റെ ഇറക്കം, കയറ്റം എന്നൊക്കെ പറഞ്ഞാൽ അത് സൃഷ്ടികളുടേതിന് തുല്യമായിട്ട് ഒരു നിലക്കും മനസ്സിലാക്കാനോ വിശ്വസിക്കാനോ ചിന്തിക്കാനോ ഊഹിക്കാനോ പിന്നെ അതിന്റെ രൂപം എങ്ങനെ ഭാവം എങ്ങനെ എന്ന് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സങ്കല്പിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കാനോ പോലും പാടില്ല. അതാണ് മഹാനായ ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഇത്തരം വിശേഷണങ്ങളെ കുറിച്ചൊക്കെ വല്ലീമാൻ ബിഹി വാജിബുൻ, അതൊക്കെ വിശ്വസിക്കൽ നിർബന്ധമാണ്. അതെങ്ങനെയെന്ന് ചോദിക്കൽ അത് പുതിയതാണ്, സഹാബിമാരൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഇതാണ് ഈ വിഷയത്തിലെ ഇസ്ലാമികമായ തീരുമാനം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. ഇനി നിങ്ങൾ നോക്കൂ, വടച്ചരമ്പുരാൻ പറയുന്നു അവൻ ആരാണ്? ഏഴാകാശത്തിന്റെയും മീതയുള്ളവനാണ്. വടച്ചരമ്പുരാൻ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ചോദിക്കാൻ പാടില്ല എന്നാ ഒരു കൂട്ടർ പറയുന്നത്. അള്ളാഹ് എവിടെയാണ് എന്ന് ചോദിച്ചൂടാ. എന്നിട്ട് ചിലർ പറയും അള്ളാഹു തആല എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അള്ളാഹ് എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏതുപോലെയാണ്? പാലിൽ വെണ്ണ പോലെ. പാലിൽ വെണ്ണ നോക്കിയാ കാണുമോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് വെണ്ണ കണ്ടുപിടിക്കൽ? അതിങ്ങനെ കടയണം. മോര് കടയുന്ന അല്ലെങ്കിൽ വെണ്ണ കടഞ്ഞെടുക്കുന്ന ഒരു സാധനം കൊണ്ട് ഇങ്ങനെ തിരിച്ച് കുറെ നേരം കഴിയുമ്പോൾ ഇത്തിരി വെണ്ണ കിട്ടും. ഇതുപോലെയാണ് അള്ളാഹു പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഉണ്ട്. ഈ വിശ്വാസം ഇസ്ലാമികമല്ല. പടച്ചതമ്പുരാൻ അവനെ കുറിച്ച് പറഞ്ഞത് ബഹുവൽ അലിയു, അവൻ അത്യുന്നതമാണ്, അത്യുന്നതനാണ്, അത്യുന്നതമായ സ്ഥാനത്താണ്. അവനെ കുറിച്ച് സൂറത്തുൽ മുൽക്കിൽ അവൻ പറഞ്ഞതെന്താണ്? അള്ള മുകളിലാണ് നാ പറഞ്ഞത്. അമിൻതുമായി ആകാശത്തിന് മീതെയുള്ളവനെ കുറിച്ച് നിങ്ങൾ നിർഭയരായിട്ടിരിക്കുകയാണോ? നിങ്ങൾക്ക് വല്ല ശിക്ഷയും അവന്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങുന്നതിനെ കുറിച്ച് നിങ്ങൾ പേടിയില്ലാതിരിക്കുകയാണോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അല്ല, ഏഴ് ആകാശത്തിന്റെയും മീതയാണ്, എല്ലാത്തിന്റെയും മീതയാണ് അള്ളാഹു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മീറാജിന് പോയത് എങ്ങട്ടാ? പടച്ചതമ്പുരാന്റെ സന്നിധാനത്തിലേക്കാണ് റബ്ബ് റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് പോയത്. പോയതെങ്ങട്ടാ? എല്ലായിടത്തേക്കും പോയോ? വലത്തോട്ടും ഇടത്തോട്ടും ഭൂമിന്റെ അടിയിക്കൊന്നും പോയില്ലല്ലോ. പോയതെങ്ങോട്ടാ? മുകളിലേക്ക്. മുകളിലേക്കാണ് അള്ളാഹുവിന്റെ റസൂൽ മീറാജിന് പോയത്. ലോക മുസ്ലിമീങ്ങളതാ, മനുഷ്യന്മാരുടെ പ്രകൃതി തന്നെ അതാണ് ആവശ്യപ്പെടുന്നത്. ഒരു യാതൊരു രൂപത്തിൽ ഇസ്ലാമിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനോട് വരെ ചോദിച്ചാലും അവൻ പറയും മുകളിലുള്ള ഉടയതമ്പുരാൻ ഇതൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. രാമനും ഗോമനൊക്കെ പറയും ഏയ് മുകളിലെടുത്തുണ്ട് എന്ന് മനസ്സിലാക്കണം മാപ്പിളയെ എന്നറിയും. മാപ്പിള വല്ല അബദ്ധം ചെയ്താലും മാപ്പിളനോടൊരു മാപ്പിളയെ വല്ലാണ്ട് കളിക്കല്ലേ, ഇതൊക്കെ മുകളിലിരുന്ന് ഒരുത്തം കാണുന്നുണ്ട്, അവനറിയാതെ മുകളിലാണ്.
ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദുആ ചെയ്യുമ്പോൾ ആരും ഇങ്ങോട്ടും കാണിക്കുന്നില്ല, കൈ ഇങ്ങോട്ടും കാണിക്കുന്നില്ല, ഇടത്തോട്ടും കാണിക്കുന്നില്ല, വലത്തോട്ടും ആർക്കും കാണിക്കുന്നുണ്ടാവില്ല, എങ്ങോട്ടാ മുകളിലേക്ക് റബ്ബിലേക്ക് കൈ ഉയർത്തുകയാണ്. യമുദ്ദു യദൈഹി ഇലസ്സമാ, മുകളിലേക്ക് കൈ ഉയർത്തിക്കൊണ്ടാണ് യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് തന്നെ പറഞ്ഞത് മൻഫിസമായി ആകാശത്തിന്റെ മീതെയുള്ളവനാണെന്നാണ്. ആകാശത്തിന്റെയും മീതയായി എല്ലത്തിന്റെയും മീതയായി അർശിന്മേലഭവൻ ഉപവിഷ്ടനായിരിക്കുന്നു. അർറഹ്മാനു അലല്ലർശിസ്തവ, പരമകാരുണികൻ സിംഹാസനത്തിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു. അതെങ്ങനെയാണ് ആപുചോദിക്കുന്നത്? അപ്പൊ അള്ളാടെ അർശ് എങ്ങനെയാ? ആ അപ്പൊ അതെ, അപ്പൊ ഇങ്ങനെ പറിച്ചോണ്ട് ആ ഇരുത്തം. അപ്പൊ നല്ല രസം നമ്മൾ ഇരിക്കും പോലല്ലേ, ആ അപ്പൊ ഇങ്ങനെ കുടവേറൊക്കെ ഇങ്ങനെ തടവല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കല്ല. പടച്ചതമ്പുരാൻ അവനെ കുറിച്ച് പറയുന്നു, അവൻ ഏഴാകാശത്തിന്റെയും മീതേ അർശിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അർശ് എങ്ങനെയാണ്, എങ്ങനെയാണ് അള്ളാഹു അർശിൽ ഇരിക്കുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ? നാ അങ്ങനെ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. അള്ളാഹ് അർശിൽ ഉപവിഷ്ടനാണ് എന്ന് വിശ്വസിക്കണം. അള്ളാഹു തആല സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് വിശ്വസിക്കണം, അത് നിർബന്ധമാണ്. പക്ഷെ എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല, നമുക്കറിഞ്ഞൂടാ. ഏതെങ്കിലും സൃഷ്ടികൾ ഇരിക്കുന്നത് പോലെയാണോ, ഏതെങ്കിലും രാജാവിന്റെ സിംഹാസനം പോലെയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും രാജാവ് സിംഹാസനത്തിലേറുന്നത് പോലെയാണോ അള്ളാഹു സിംഹാസനത്തിലേറിയിട്ടുള്ളത്? അല്ല. പിന്നെന്താ വിശ്വസിക്കേണ്ടത്? അള്ളാഹുവിന് സിംഹാസനമുണ്ട്, എന്നാൽ അത് ഏതെങ്കിലും ഒരു സൃഷ്ടികളുടെ സിംഹാസനം പോലെയല്ല. അള്ളാഹു സിംഹാസനത്തിന്മേൽ ഉപവിഷ്ടനാവാറുണ്ട്, പക്ഷേ അത് ഏതെങ്കിലും ഒരു രാജാവ് ഉപവിഷ്ടനാകും പോലെയല്ല. അള്ളാഹുവിന് അനുയോജ്യമായ നിലക്ക് അവൻ അർശിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു. ഇത് വിശ്വസിക്കുന്നതുകൊണ്ട് എന്ത് തകരാറുള്ളത്? ഇത് വിശ്വസിച്ചതിനാണ് പറഞ്ഞതെന്ത്? അള്ളാഹനെ കസാരിയിൽ കുത്തിരിക്കുന്ന ആളാണ്. ആരങ്ങനെ പറഞ്ഞു? അള്ളാഹ് നമ്മളെപ്പോലെ കയ്യുള്ള അള്ളയാണ്. തെറ്റിദ്ധരിപ്പിക്കാനേ, നമ്മളെപ്പോലെ കണ്ണുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, അങ്ങനെ ഒരാളും വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ വിശ്വസിച്ചാൽ ആ നിമിഷം മുതൽ അവൻ കാഫിറായി പോയി. കാരണം പടച്ചതമ്പുരാൻ സൃഷ്ടികളുമായിട്ട് യാതൊരു സാദൃശ്യവുമില്ല, തീർത്തും അവൻ വ്യത്യസ്തനാണ്. സൃഷ്ടികളെപ്പോലെ ഒരു നിലക്കും അള്ളാഹുവിനെ പോലെ ആരുമില്ല. അല്ല കാണും പോലെ കാണുമെന്നും അല്ല കേൾക്കും പോലെ കേൾക്കുമെന്ന് വിശ്വസിച്ചവരാണ് വാസ്തവത്തിൽ ഇവിടെ കുഫുർ പ്രചരിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ കഴിവുകൾ, അള്ളാഹുവിന്റെ ഗുണങ്ങൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അതേ അർത്ഥത്തിൽ അതുപോലെ തന്നെയുള്ള വേറെ ആരെങ്കിലും ലോകത്തില്ല. ആ സമ്പൂർണതയുള്ള, ആ പരിപൂർണതയുള്ള, ആ ഉന്നത്യത്തിന്റെ അടയാളങ്ങളായി അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുള്ള ആ ഒരൊറ്റ ഗുണങ്ങളും ലോകത്തൊരു ശക്തിക്കുമില്ല. അപ്പൊ പടച്ചതമ്പുരാനെ സംബന്ധിച്ച് അവൻ മുകളിലാണെന്ന് വിശ്വസിക്കുമ്പോ മൂലയന്മാര് കളിയേക്കാണെന്ത്? മൂലയന്മാരും മൗദൂദികളും അവരൊക്കെ കളിയേക്കാണെന്ത്? ആ അവരുടെ അല്ല എന്ന് പറഞ്ഞാ അതാ, ആ അവരുടെ അല്ല അങ്ങനെ ആകാശത്ത് ഉത്തിരിക്കാണ്. ആകാശത്തൊരു വലിയ കസേരയും ചേറൂട്ടും കണ്ട് മുപ്പരിങ്ങനെ അയിമ ഇരിക്കാണ്. അപ്പൊ പറയും, ഓ ഇത്ര പഴച്ചോരാ മുജാഹിദീങ്ങളില്ലേ അല്ല, എന്നാ പിന്നെ വേണ്ടട്ടോ, ഒരിക്കൽ മക്കളെ കൊടുക്കേണ്ട സലാം പറഞ്ഞുകൂടാ. എന്തൊരു തെറ്റിദ്ധരിപ്പിക്കലാണിത്. വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇതിന്റെ വസ്തുത. പടച്ചവൻ അവനെ കുറിച്ച് പറഞ്ഞു അവൻ മുകളിലാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രവാചകന്റെ അടുക്കൽ ഒരു അടിമപ്പെണ്ണിനെ കൊണ്ടുവരപ്പെട്ടു. ആ അടിമപ്പെണ്ണിന് ഈമാനുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് റസൂലുള്ളാഹ്. അതായത് സംഭവം എന്താണ്, ഒരു മുഅ്മിനത്തായ വിശ്വാസമുള്ളൊരു പെണ്ണിനെ മോചിപ്പിക്കണം, അടിമപ്പെണ്ണിനെ മോചിപ്പിക്കണം എന്ന ഒരു പ്രശ്നം ഒരു സഹാബിക്ക് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലേക്ക് അവർ ഒരു അടിമപ്പെണ്ണിനെ കൊണ്ടുവന്നു. മുഅ്മിനത്തായ പെണ്ണിനെയാണ് മോചിപ്പിക്കേണ്ടത്. അപ്പൊ മുഅ്മിനത്താണോ അല്ലേ എന്ന് പരീക്ഷിക്കണല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനോട് രണ്ട് ചോദ്യമാ ചോദിച്ചത് പരീക്ഷിക്കാൻ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? അല്ല എവിടെയാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. നമ്മുടെ മുസ്ലിയാക്കന്മാരും മൗദൂദികളും ഒക്കെ പറയുന്നത് എന്താ, അങ്ങനെ ചോദിക്കാൻ പാടില്ല, അല്ല എവിടെയെന്ന് ചോദിക്കാനേ പാടില്ല, അള്ളാഹുവിന്റെ റസൂലിനാണോ ഇവര് ദീൻ പഠിപ്പിക്കുന്നത്. അല്ല ചോദിച്ചിട്ടുണ്ട്, കുല്ലത്തു അല്ലിമൂൻ അല്ലാഹ ബിദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീന് അള്ളാഹ് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണോ? അള്ളാഹ് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുക. റസൂലാ ചോദിക്കണത് അയിനല്ലാ, അല്ല എവിടെയാ. ഉടനെ അപ്പണ്ണ് ആകാശത്തിലേക്ക് മുകളിലേക്ക് അങ്ങ് വിരല് ചൂണ്ടി. രണ്ടാമത്തെ ചോദ്യം റസൂലുള്ളക്ക് അറിയേണ്ടത് അത് ശരി, മൻ അനാ, ഞാൻ ആരാണെന്നാണ് ചോദ്യം. ഉടനെ അവരുടെ മറുപടി, അന്ത റസൂലുള്ളാ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ്. ഈ രണ്ട് ഉത്തരം അങ്ങ് കേട്ടപ്പോ റസൂലുള്ളാടെ പരീക്ഷയെന്ന് അവസാനിപ്പിച്ചു. ഉടനെ സഹാബിയോട് പറയുകയാണ്,
اعتقها ഈ പെണ്ണിനെ മോചിപ്പിച്ചേക്കൂ ഫഇന്നഹ മുഅ്മിന അവൾ ഈമാനുള്ള മുഅ്മിനത്തായ പെണ്ണാണ് ഈ സംഭവം സ്വഹീഹായ എല്ലാ ഹദീസിലുള്ളതാ എല്ലാ കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കും അതിനിപ്പോ ചില ആൾക്കാർ പറയുന്നത് എന്താണെന്നറിയോ അത് ആ പെണ്ണിന് വർത്തമാനം പറയാൻ കഴിവില്ല പൊട്ടത്തി പെണ്ണായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ആംഗ്യം കാണിച്ചത് പൊട്ടത്തി പെണ്ണ് എങ്ങനെയാണ് അന്ത റസൂലുള്ള എന്ന് പറയാ ആദ്യത്തിന് ഇങ്ങനെ ആംഗ്യം കാണിച്ചു രണ്ടാമത്തിന് അന്ത റസൂലുള്ള എന്നല്ല പറയുന്നത് അപ്പൊ പൊട്ടത്തി പെണ്ണിന് ആദ്യം പറയുമ്പോ എങ്ങനെ രണ്ടാമത് ഇങ്ങനെ യാതൊരു രൂപത്തിൽ നിക്കക്കല്ലില്ലാതായപ്പോ അത് വ്യാഖ്യാനിച്ചു നോക്കിയതാണ് അബദ്ധമായി പോയി അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഓരോ വിഷയങ്ങളിലും ഉണ്ടത് ഇനി അതാ സഹാബിമാരുടെ വിശ്വാസം എന്താ അല്ല എല്ലായിടത്തുണ്ട് എന്നാണോ അല്ലാഹു തആല മുകളിലാണെന്നാണ് അവർ വിശ്വസിച്ചൊരു സഹാബിമാര് നിങ്ങൾ നോക്കൂ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല ഒരിക്കൽ മദീനയുടെ തെരുവീതിയിലൂടെ നടന്നു പോകുമ്പോഴേതാ പ്രായം ചെന്ന ഒരു സഹാബാ സ്ത്രീ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കാൻ നിൽക്കുന്നു പ്രായം ചെന്ന് വൃദ്ധയായ ഒരു സ്ത്രീയാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ സ്ത്രീയെ കണ്ടപ്പോഴേക്ക് ഓടിച്ചെന്ന് അവരുടെ കൂടെ ഒരുപാട് സമയം നിന്ന് വർത്തമാനം പറയുന്ന കാഴ്ച മറ്റുള്ളവര് കാണുകയാണ് വർത്തമാനം കഴിഞ്ഞ് പിരിഞ്ഞു വരുമ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഈ കൂടി നിൽക്കുന്ന മറ്റുള്ള സഹാബിമാര് ചോദിക്കുന്നു അല്ലയോ അമീറുൽ മുഅ്മിനീൻ എന്താണ് ആ വൃദ്ധയായ കിഴവിയായ ആ സ്ത്രീയുമായിട്ട് നിങ്ങൾ ഇത്ര നേരം സമയം ചെലവഴിച്ച് വർത്തമാനം പറഞ്ഞത് നിന്ന നിൽപ്പിൽ തന്നെ ഇത്ര നേരൊക്കെ എന്താണ് അവരുടെ സംസാരം കേട്ടത് എന്താ അവർക്ക് ഇത്ര മഹത്വം ഉമർ ഖത്താബ് റളിയല്ലാഹു തആല എന്ന് പറയുകയാണ് നിങ്ങൾക്കറിയണോ ആരാണ് ആ സ്ത്രീ എന്ന് നിങ്ങൾക്കറിയാമോ ആ സ്ത്രീയെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കണോ അവര് ആ സ്ത്രീ ആരാണെന്നറിയാമോ ഏഴാകാശത്തിന്റെയും മീതെ നിന്ന് പടച്ചവൻ പരാതി കേട്ടുകൊണ്ട് ഉത്തരം നൽകിയ സ്ത്രീയാണത് അള്ളാഹിനെ കുറിച്ച് ഉമർ ഖത്താബ് വിശേഷിപ്പിച്ചതെന്താ ഏഴാകാശത്തിന്റെയും മീതെ ഇവിടെ നിന്ന് വർത്തമാനം കേട്ടിട്ട് ഉത്തരം ചെയ്ത സ്ത്രീയാണത് ഉത്തരം നൽകപ്പെട്ട പെണ്ണാണത് എന്താ സംഭവം എന്നറിയോ ആ സംഭവം വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുജാദലയുടെ ഒന്നാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ തഫ്സീറുകൾ പരിശോധിക്കണം മലയാളത്തിലുള്ള പരിഭാഷകളും വ്യാഖ്യാനങ്ങളും നോക്കാൻ അറിയുന്നവരാണല്ലോ നമ്മൾ അറബിയിൽ അറിയാവുന്നവർക്ക് അതും പരിശോധിക്കാം അതിൽ കാണാം ആയത്തിൽ പറയുന്നു ഖദ് സമിയല്ലാഹു ഖൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹാ വതസ്തകീ ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ മുജാദലയിലെ ഒന്നാമത്തെ ആയത്തിൽ തന്നെ ഒരു വിഷയം പറയുന്നുണ്ട് എന്താണ് അതിൽ പറയുന്നത് ഖദ് സമിയല്ലാഹു തീർച്ചയായും അല്ലാഹു കേട്ടിട്ടുണ്ട് ഖൗലല്ലതീ തുജാദിലുക നിന്നോട് തർക്കിക്കാൻ വന്ന സ്ത്രീയുടെ സംസാരം അല്ലാഹു തആല കേട്ടിരിക്കുന്നു ഫീ സൗജിഹാ അവളുടെ ഭർത്താവിന്റെ വിഷയത്തിൽ നിന്നോട് തർക്കിക്കാൻ വന്ന സ്ത്രീയുടെ സംസാരം അല്ലാഹു കേട്ടിരിക്കുന്നു വതസ്തകീ അവർ ആവരാതിപ്പെടുകയും ചെയ്യുന്നു ഇലല്ലാ അല്ലാഹുവിങ്കലേക്ക് വല്ലാഹു യസ്മഉ തഹാവുറകുമാ നിങ്ങളുടെ രണ്ടാളുടെയും സംഭാഷണം അല്ലാഹു കേൾക്കുന്നുണ്ടായിരുന്നു സംഭവം ചുരുക്കി പറയട്ടെ ഖൗലത്ത് റളിയല്ലാഹു തആല അൻഹ എന്ന സഹാബാ സ്ത്രീ ആ ഖൗലത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ കല്യാണം കഴിച്ചിരുന്ന സഹാബി അവര് കുറെ കാലം കഴിഞ്ഞപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ എന്തോ അസ്വാരസ്യങ്ങൾ വന്നു രണ്ടാൾക്കും പ്രായമായി പോയി പ്രായമാകുമ്പോൾ മനുഷ്യനിൽ ചില സ്വഭാവ മാറ്റങ്ങൾ സംഭവിക്കുക സ്വാഭാവികമാണല്ലോ ഒരിക്കൽ ഖൗലത്ത് റളിയല്ലാഹു തആല അൻഹ എന്ന ഭാര്യയോട് ഈ ഭർത്താവ് ഒരു ദിവസം ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു അന്തി അലയ്യക്ക ലഹിരി ഉമ്മീ നീ എനിക്ക് എന്റെ ഉമ്മയെ പോലെയാണ് എന്ന് പറഞ്ഞുപോയി ഭാര്യനോടത് പറയാൻ പാടില്ല എനിക്ക് എന്റെ ഉമ്മയെ പോലെയാണെന്ന് പറഞ്ഞാൽ ഹറാമായില്ലേ ഉമ്മാനാരും ശാരീരിക ബന്ധത്തിന് ഉപയോഗപ്പെടുത്തൂല അതുപോലെയാണ് നീ എനിക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കടുത്ത വാക്ക് പറഞ്ഞുപോയി അങ്ങനെ പറയാൻ പാടില്ല ഇങ്ങനെ പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ ഈ സഹാബിക്ക പറഞ്ഞു പോയത് മോശമായി എന്ന് തോന്നി അങ്ങനെ അദ്ദേഹം വീണ്ടും ഖൗലത്ത് റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ചെന്ന് കൂടിയപ്പോ ഖൗലത്ത് റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു ഇല്ല നിങ്ങൾ എന്നെ സ്പർശിക്കാൻ പാടില്ല അല്ലാഹുടെ റസൂലിനോട് പോയിട്ട് വിധി ചോദിക്കണം ഫത്വ ചോദിക്കണം ഇങ്ങനെ ഭർത്താവ് പറഞ്ഞ ഇനി എന്താണ് അതിന്റെ വിധി നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ അങ്ങനെ ഖൗലത്ത് റളിയല്ലാഹു തആല അൻഹ സങ്കടത്തോടുകൂടി റസൂലുള്ളാഹിയുടെ മജ്‌ലിസിൽ എത്തുകയാണ് അവിടെ ചെന്നിട്ട് നബിയോട് പറഞ്ഞു നബിയെ എന്റെ ഭർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹത്തിനതിൽ മനസ്താപം തോന്നുന്നു
ഞങ്ങൾക്ക് ഒരുമിച്ച് കഴിയാൻ വല്ല വകുപ്പുമുണ്ടോ, അതോ ഞങ്ങൾ എന്നേക്കുമായി പിരിഞ്ഞുപോയോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇനി നിങ്ങൾ രണ്ടാളും തമ്മിൽ വേർപിരിയലല്ലാതെ നിർവാഹമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കേട്ടപ്പോ ഹൗലത്ത് റളിയല്ലാഹു തആല അൻഹക്ക് സങ്കടം വർദ്ധിച്ചു. പടച്ചോനെ, ഇനി ഞങ്ങൾ ഒരുമിക്കാൻ കഴിയില്ലേ, എനിക്കൊരുപാട് മക്കളുണ്ടല്ലോ, അദ്ദേഹം വൃദ്ധനുമാണല്ലോ, ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം. അദ്ദേഹത്തിന്റെ അബദ്ധമായി പറഞ്ഞുപോയതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അറിഞ്ഞിടത്തോളം ഇനി നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല. അപ്പൊ ഈ സ്ത്രീ നിന്ന് തർക്കിക്കാൻ തുടങ്ങി, എന്താ നബിയെ നിങ്ങൾ ഈ പറയുന്നത്, എന്റെ ഭർത്താവ് എന്നെ തൊലാക്കി ചൊല്ലിയിട്ടൊന്നുമില്ലല്ലോ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുട്ടികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഞാനില്ലാതെ അദ്ദേഹത്തിനും അദ്ദേഹമില്ലാതെ എനിക്കും ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നബിയോട് ഭർത്താവിന്റെ കാര്യത്തിൽ തർക്കിക്കാൻ തുടങ്ങി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് പറഞ്ഞ തന്നെ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇനി നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റൂല. അതിന് കേട്ടപ്പോ ആ സ്ത്രീ അവിടെ നിന്നിട്ട് അല്ലാഹുമ്മ പടച്ച തമ്പുരാനേ, ഇതാ നിന്നിലേക്ക് എന്റെ സങ്കടം ഞാൻ ബോധിപ്പിക്കുന്നു എന്ന് അവിടെ നിന്നാണ് ദുആ ചെയ്തു. അതിനിട് കഴിഞ്ഞ് കുറച്ചാണ് കഴിഞ്ഞപ്പോഴാണ് ജിബ്രീൽ ആയത്തും കൊണ്ട് വരുന്നത്. റസൂലുള്ളാഹിക്ക് വഹീ കിട്ടി. നബി ഉടനെ ചോദിച്ചു ഐനൽ മർആ, എവിടെയാ ചോദിച്ച പെണ്ണ്. ഉടനെ അവരെ വീഴ്ത്തിയിട്ട് പറഞ്ഞു, സന്തോഷിച്ചോളൂ ഹൗലത്തെ, നിങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു തആല ആയത്തിറക്കിയിരിക്കുന്നു. അതാണ് ഖദ് സമിയല്ലാഹു ഖൗല ലത്തീ തുജാദിലുക ഫീ സൗജിഹാ വതശ്തകീ ഇലല്ലാഹ്, സ്വന്തം ഭർത്താവിന്റെ വിഷയത്തിൽ നിന്നോട് തർക്കിക്കാൻ വന്ന പെണ്ണിന്റെ വർത്തമാനം അല്ലാഹു തആല കേട്ടിരിക്കുന്നു നബിയേ എന്ന് പറഞ്ഞിട്ട് ആ വിഷയത്തിൽ അങ്ങ് ആയത്തിറക്കി. നിയമം അങ്ങ് പറഞ്ഞു, ഇനി അങ്ങനെ പറയാൻ പാടില്ല, പറഞ്ഞതിന് നിങ്ങൾ പ്രായശ്ചിത്തം നൽകണം, പ്രായശ്ചിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നും അവിടെ വിശദീകരിച്ചു. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ചുരുക്കി പറയട്ടെ, ആ സന്ദർഭത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഹൗലത്ത് റളിയല്ലാഹു തആല അൻഹ എന്ന സ്വഹാബ വനിതയെ കുറെ കാലം കഴിഞ്ഞിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കാണുമ്പോ അവർ പ്രശംസിക്കുകയാണ്. ഈ സ്ത്രീ ആരാണെന്നറിയാമോ, ഏഴാകാശത്തിന്റെയും മീരയുള്ളവനായ റബ്ബ് ഈ സ്ത്രീയുടെ പരാതി കേട്ടിട്ട് ഏഴാകാശത്തിന്റെ മീരേനെന്ന് ഉത്തരം നൽകിയ നാഥനായ അള്ളാഹു ഉത്തരം നൽകപ്പെട്ട പെണ്ണാണിത്, അതുകൊണ്ടാണ് ഞാൻ അവരുടെ കൂടെ ഇത്രയും നേരം സമയം ചെലവഴിച്ചത്, എത്ര നേരം എന്നോട് സംസാരിക്കണം എന്നവർ ആവശ്യപ്പെട്ടാലും ഞാൻ നിന്നുകൊടുക്കുക തന്നെ ചെയ്യുമായിരുന്നു എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അഖീദ എന്താ എന്നാ ഞാൻ പറഞ്ഞത്, അല്ലാഹു തആല മുകളിലാണ് എന്നാണ് ഉമർ ഖത്താബിന്റെ വിശ്വാസം. അതിനാണത് പറഞ്ഞത്, അല്ലാഹ് മുകളിലാണെന്ന് വിശ്വസിച്ചവരൊക്കെ വഹാബിയാണെന്നാണ്. എന്നാ പിന്നെ നമ്പർ വൺ വഹാബിയാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അല്ലെങ്കിലും വഹാബായ അല്ലാഹുവിന്റെ ആദർശങ്ങളാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സകല വഹാബികൾക്കുള്ളത്. എല്ലാവർക്കും ഉള്ളത് വഹാബായ അല്ലാഹുവിന്റെ ആശയങ്ങളാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, പടച്ചതമ്പുരാൻ ഏഴാകാശത്തിന്റെയും മീതെ. ഇനി സൈനബ റളിയല്ലാഹു തആല എന്ന് പറയാറുണ്ട്, റസൂലുള്ളാഹിയുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഒരു ഭാര്യയായിരുന്നു സൈനബ റളിയല്ലാഹു അൻഹ. അവരെപ്പോഴും മറ്റു ഭാര്യമാരോട് അഭിമാനം പറയും, എന്താ നിങ്ങളൊക്കെ കല്യാണം ഭൂമിയിലാണ് നടന്നത്, നിങ്ങളൊക്കെ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളൊക്കെ കല്യാണം കഴിച്ചത് ഭൂമിയിലാണ് നിക്കാഹ് നടന്നത്, എന്റെ നിക്കാഹ് നടന്നത് ഏഴാകാശത്തിന്റെയും മീതെ വെച്ചാണ്, പടച്ചതമ്പുരാനാണ് നിക്കാഹ് നടത്തിയത്. ആര് പറയാറുണ്ട്, സൈനബ റളിയല്ലാഹു തആല അൻഹ പറയാറുണ്ട്. പടച്ചോ നേരിട്ട് നടത്തിയ വിവാഹമാണത്, ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്നതാണത്. സൈനബ റളിയല്ലാഹു തആല അൻഹുവിന് വേറെ വലിയും മഹറൊന്നും ഉണ്ടായിട്ടില്ല, പടച്ചോ തന്നെ നേരിട്ട് നടത്തിയ വിവാഹം. അതിനെക്കുറിച്ച് അഭിമാനം പറയാറുണ്ട് സൈനബ റളിയല്ലാഹു അൻഹ, എന്റെ വിവാഹം നടന്നത് ഏഴാകാശത്തിന്റെയും മീരയുള്ളവനായി വിവാഹം നടത്തിയത്. അപ്പൊ എന്താ സൈനബ റളിയല്ലാഹു അൻഹയുടെ വിശ്വാസം, ലോകത്ത് അങ്ങ് ജീവിച്ചിരിക്കുന്ന എല്ലാ സഹാബിമാരും താബിഈങ്ങളും ഷാഫി ഇമാമും ഹനഫി ഇമാമും ഹംബലി ഇമാമും മാലിക് ഇമാമും ഔസാഇ ഇമാമും സുഫിയാനു സൗരി ഇമാമും എല്ലാ പണ്ഡിതന്മാരും സഹാബിമാരും താബിഈങ്ങളും താബിഈങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ പടച്ചതമ്പുരാൻ മുകളിലാണെന്ന് വിശ്വസിച്ചവരാണ്, അല്ലാഹു അർശിന്മേലാണ് എന്ന് വിശ്വസിച്ചവരാണ്. അതിൽ ആർക്കും ഒരു അപാകതി എന്ന് കണ്ടില്ല. പക്ഷേ പിൽക്കാലത്ത് വന്ന ആളുകൾ പറഞ്ഞു, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിശ്വസിക്കാനേ പാടില്ല. ആ കൂട്ടത്തിൽ എന്തിനാപ്പതൊക്കെ പറഞ്ഞത്, ആ ഒരു കൂട്ടത്തിലേക്കാണ് ആരും ചെന്നു ചേർന്നത്, നമ്മുടെ മൗദൂദ് സാഹിബും ചെന്നു ചേർന്നത്. മാത്രല്ല, ഇതിൽ നിങ്ങൾ നോക്കൂ രസകരമായത്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകൻ അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞ വിശേഷണങ്ങളൊക്കെ അർത്ഥം അങ്ങോട്ട് വെക്കാൻ കഴിയാഞ്ഞിട്ട് മലക്കം മറിയാണ് നമ്മളെ മൗലയന്മാര്.
മലക്കം മറിയ എന്താ പറയേണ്ടത് അറിയേട്ട്. മൻഫി സമായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വെക്കുന്നത്? ആകാശത്തുള്ളവൻ എന്നല്ല, ആകാശത്തുള്ളവർ. അതാരെ കുറിച്ചാ? മലക്കുകള്. അള്ളാഹു താല ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നു. എൻസിലു റബ്ബുനാന്ന് പറഞ്ഞാൽ ഒരേന്റെ ഇടക്കൊരു വാചകം ചേർത്ത് കൊടുക്കാണ്, എൻസിലു റഹ്മത്തു റബ്ബിനാ, നമ്മുടെ റബ്ബിന്റെ റഹ്മത്ത് ഇറങ്ങുന്നു. അതുകൊണ്ട് അർത്ഥം വെച്ച് കുറച്ചിങ്ങോട്ട് ഇപ്പുറത്തേക്ക് പോന്നപ്പോ ഉത്തരം മുട്ടിപ്പോയി. എന്താ ഹദീസിന്റെ ബാക്കി ഭാഗം പറയേണ്ടത്? അള്ളാഹ് ഇറങ്ങി വന്നിട്ട് ഫയഖൂലു, പിന്നെ അവൻ ചോദിക്കുന്ന, അപ്പൊ റഹ്മത്ത് ഇങ്ങനെ വർത്താനം പറയില്ല, റഹ്മത്ത് വർത്താനം പറയും. മന്യദൂനി, എന്നോട് ആര് വിളിക്കാറുണ്ടോ, ഞാൻ അവന് ഉത്തരം നൽകാം. ആരുണ്ട് എന്നോട് പുറത്തു തരണേ എന്ന് പറയാൻ, റഹ്മത്തെ പുറത്തു തരണേ ആരുണ്ട് എന്നോട് പറയാൻ, ഞാൻ അവന് പുറത്തു കൊടുക്കാം. ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ അവന് നൽകാം. ഈ ഫയഖൂലുന്റെ ഫായിലാരാ? യഖൂലു പറയും എന്നുണ്ടല്ലോ ആ ഹദീസിൽ, അതാരാ പറയാ? റഹ്മത്താണോ പറയുന്നത്? അതല്ലെങ്കിൽ മലക്കുകളാണോ പറയുന്നത്? ആരാ? അതിനുത്തരമില്ല, അതിനുത്തരമില്ല. അതുപോലെ തന്നെ ഹദീസിൽ കാണാം, അല്ലാഹു തആല പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് ഉദ്ധരിക്കുന്നു, യർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ്സമാ. എന്താ ഇതിന്റെ അർത്ഥം? ഇർഹമു, നിങ്ങൾ കരുണ ചെയ്യുവീൻ, മനുഷ്യന്മാരോട് പറയണ്, നിങ്ങൾ കരുണ ചെയ്യുവീൻ, മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുവീൻ, എങ്കിൽ യർഹമുക്കും മൻ ഫിസ്സമാ, ആകാശത്തുള്ള അള്ളാഹു നിങ്ങളോടും കരുണ കാണിക്കും. മുകളിലുള്ള അള്ളാഹു നിങ്ങളോടും കരുണ കാണിക്കുന്നവനാണ് എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ ഇവരെന്തർത്ഥം വെച്ചു? അള്ളാഹിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞുകൂടാനാണല്ലോ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവരർത്ഥം വെച്ചു, ഇർഹമു മം ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുവീൻ, എങ്കിൽ ഇർഹമുക്കും മം ഫിസ്സമാ, ആകാശത്തുള്ളവർ നിങ്ങളോടും കരുണ കാണിക്കും. അപ്പൊ ആകാശത്തുള്ളവർ ആരാ? മലക്കുകൾ നിങ്ങളോട് കരുണ കാണിക്കും. ഈ നിലക്ക് അർത്ഥം വെച്ച് കുടുങ്ങ. ഇപ്പോ അവര് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എഴുതിവിട്ട മാസികകളിലൊക്കെ ഈ അർത്ഥം കൊടുത്ത്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവർ നിങ്ങളോടും കരുണ കാണിക്കും. അങ്ങനെയല്ല, ആകാശത്തുള്ളവൻ അല്ലാഹു, മുകളിലുള്ളവൻ, ഏറ്റവും അത്യുന്നതങ്ങളിലുള്ളവൻ അല്ലാഹു, അവൻ നിങ്ങളോടും കരുണ കാണിക്കുന്നതാണ്. ഈ വക അർത്ഥങ്ങളൊക്കെ, ഈ വക രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ആളുകളുടെ മുമ്പിലേക്ക് നൽകാൻ നിർബന്ധിതരായത് എന്തുകൊണ്ടാ? അല്ലാഹിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളെ പോലെയാണ് എന്ന് ആളുകൾ മനസ്സിലാക്കും. അതുകൊണ്ട് നമ്മൾ വ്യാഖ്യാനിച്ചേ പറ്റൂ എന്നാണ് മൗദൂദ് സാഹിബും അതേ വ്യാഖ്യാനം തന്നെയാണ് നൽകിയത്. മൻഫിസ്സമായി എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്ഹീമുൽ ഖുർആനാണ്, മൗദൂദ് സാഹിബിന്റെ തഫ്സീറാണ്. ആ തഫ്സീറിൽ നമുക്ക് കാണാം, അമിൻതും മൻഫിസ്സമായി ഐ യുർസില അലൈക്കും ഹാസിബാ ഫസതഅലമൂന കൈഫ നദീർ എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് ആകാശത്തുള്ളവൻ മീതെയുള്ളവൻ എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനം മൗദൂദി കൊടുക്കുന്നത് എന്താ? അള്ളാഹു ആകാശത്ത് വസിക്കുന്നു എന്നല്ല ഇതിനർത്ഥം. പ്രത്യുത മനുഷ്യൻ ദൈവത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ പ്രകൃതി അവൻ ആകാശത്തേക്ക് നോക്കുന്നു എന്ന വസ്തുത പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണിത്. മനുഷ്യന്മാര് സാധാരണ മേപ്പെട്ടിക്കാണ് നോക്കുക. അതേപോലെ തന്നെ നാം പ്രാർത്ഥിക്കുമ്പോൾ ആകാശത്തേക്ക് കൈ ഉയർത്തുന്നു. ഒരാപത്ത് വരികയും സകലാവലംബങ്ങളിലും നിരാശനാവുകയും ചെയ്യുമ്പോൾ ആകാശത്തേക്ക് മുഖം തിരിച്ച് ദൈവത്തോട് കേഴുന്നു. ഇങ്ങനെ മനുഷ്യന്മാരിങ്ങനെ എന്ത് പ്രശ്നമുണ്ടായാലും മേപ്പെട്ടാണ് നോക്കാറുള്ളത് എന്നതിനെ പരിഗണിച്ചുകൊണ്ട് അല്ല പറഞ്ഞതാണെന്ത്? ആകാശത്തുള്ളവൻ. അതല്ലാതെ അള്ളാഹു തആല മുകളിലാണ് എന്നൊന്നും അതുകൊണ്ട് വരൂലാണ്. അള്ളാഹ് ആകാശത്തുള്ള എന്ന് മനസ്സിലാക്കാൻ ഒരു പഴുതുമില്ലാന്നാണ് ഇതിൽ പറയുന്നത്. വിശുദ്ധ ഖുർആൻ അള്ളാഹു ആകാശത്ത് വസിക്കുകയാണ് എന്ന് പ്രസ്താവിച്ചതായി സന്ദേഹിക്കുവാനുള്ള പഴുതൊന്നും ഇതിലില്ല. അപ്പൊ പറയുന്നത് എന്താണ്? പടച്ചതമ്പുരാനെ സംബന്ധിച്ച് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞത് അംഗീകരിക്കാൻ തയ്യാറില്ല, ഇദ്ദേഹവും അതിന് തയ്യാറില്ല. കാരണം അങ്ങനെ വിശ്വസിച്ചാൽ അപകടമാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് എന്താ മുൻഗാമികളൊക്കെ വിശ്വസിച്ചത്? അള്ളാഹു മുകളിലാണ്, മുകളിലാണ്, അവൻ മുകളിലാണ്, അത്യുന്നതങ്ങളിലാണ്. അവൻ അത്യുന്നതനാണ്, മഹാനാണ്. ഈ നിലക്കുള്ള ധാരാളം പ്രസ്താവനകൾ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, അള്ളാഹു മുകളിലാണ് എന്ന് പറയുന്ന കാര്യത്തെ കളിയാക്കുന്ന ആളുകൾ വരെ ചൊല്ലിപ്പറയുന്ന, പാടി പറയുന്ന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അള്ളാഹനെ വിളിക്കുമ്പോ അവരും പറയണം തന്നെയാണ്, നീ മർച്ചോനെ മുകളിൽ നിന്ന് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവനാണല്ലോ എന്നാണ് അവരും പറയുന്നത്. മൗലിദി കിതാബിൽ കാണാം, ഒരു ഇലൈക യാ റബ്ബി എന്ന് തുടങ്ങുന്ന ബൈത്ത്, ഇലൈക യാ റബ്ബി ഖദ് വജഹ്തു ഹജാതി
وجئت بابك يا ربي برغباتي أنت العليم بما تجري الضمير به يا عالم الغيب علام الخفيات പിന്നെ പറയുന്നത് എന്താണ്? അവസാനത്തെ അർത്ഥം അറിയോ? പടച്ചോനെ, നിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് എനിക്ക് ജീവിക്കാനുള്ള റിസ്ക് നീ നൽകണേ. നീ ആരാണ്? ആരോടാ പറയുന്നത്? യാ ഖാസിമർ റിസ്ഖി മിൻ ഫൗഖി സമാവാതി, ഏഴ് ആകാശങ്ങളുടെയും ഇരയിരുന്നു കൊണ്ട് റിസ്ഖിനെ നിയന്ത്രിച്ച് കണക്കാക്കിക്കൊണ്ടിരിക്കുന്ന, വീരിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബേ. അത് എല്ലാവരും ഇത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ പറയുമ്പോ എന്ത് പറയും? ഏയാന്ന് പറയാൻ പാടില്ല. അല്ല, എല്ലായിടത്തുണ്ട്, എല്ലായിടത്തുണ്ട്. എന്നാ അള്ളാഹു താല നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? വിശ്വസിക്കേണ്ടത് എന്താണ്? പടച്ചതം പുരാൻ അത്യുന്നതങ്ങളിലാണ്. എന്നാൽ അതോടൊപ്പം അവൻ എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനിലുണ്ടല്ലോ, വഹുവമാക്കും മൈനമാക്കും, അവൻ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾ എവിടെയായിരുന്നാലും. ഇത് തമ്മിൽ വൈരുദ്ധ്യാവിലേ ഇല്ല. കാരണം എന്താ? പടച്ചതമ്പുരാൻ ഉന്നതങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത്യുന്നതങ്ങളിലായിരിക്കെ തന്നെ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിന്റെയും അവൻ കാണുന്നു, അവൻ കേൾക്കുന്നു. അവന്റെ കാഴ്ചയും അവന്റെ കേൾവിയും എല്ലാ അവസരങ്ങളിലും മനുഷ്യരോടൊപ്പം ഉണ്ട്. ഇതാണ് അള്ളാഹു സാലയെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇതാണ് ഹദീസുകൾ പറഞ്ഞത്, ഇതാണ് സഹാബിമാര് വിശ്വസിച്ചത്, ഇതാണ് ഇമാമിയങ്ങൾ വിശ്വസിച്ചത്, ഇതാണ് താബിഈങ്ങളും താബിഈങ്ങളും ഒക്കെ വിശ്വസിച്ചത്. നോക്കൂ നിങ്ങൾ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അഷ്അരി മദ്ഹബ് എന്നാ പറയാ, അഷ്അരി മദ്ഹബ്. നമ്മുടെ നാട്ടിൽ മഹല്ലിലൊക്കെ മെമ്പർഷിപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കണം. എന്താണ്? വിശ്വാസപരമായി രണ്ടാലൊരു മദ്ഹബും കർമ്മപരമായി നാലിലൊരു മദ്ഹബും അംഗീകരിച്ചവന് മാത്രമേ ഈ മഹല്ലിൽ മെമ്പറാകാൻ യോഗ്യതയുള്ളൂ. ഇതാണ് അവരുടെ നിബന്ധന. ഏതാണ് ഈ വിശ്വാസപരമായി രണ്ട് മദ്ഹബ്? വിശ്വാസപരമായി അശ്ശരി മദ്ഹബോ മാതുരീദി മദ്ഹബോ, കർമ്മപരമായി ഷാഫിയോ അനഫിയോ അമ്പലിയോ മാലിക്കിയോ, ഇതിലേതെങ്കിലും ഒന്ന് സ്വീകരിക്കുന്നവനായിരിക്കണം. അല്ലാത്തവർക്ക് ഈ മഹല്ലിൽ മെമ്പർഷിപ്പ് ഇല്ല. അല്ലാത്തവൻ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ നിന്ന് പുറത്താണ്. ഇവര് പറയുന്നു വിശ്വാസത്തിൽ നമ്മൾ അശ്അരി മദ്ഹബാണ്. വാസ്തവത്തിൽ നിങ്ങൾക്കറിയണോ ആരാണ് ഈ അശ്അരി മദ്ഹബിന്റെ നേതാവ്? ഹിജറ 322 വഫാത്തായി പോയ അബുൽ ഹസൻ അൽ അശ്അരി എന്ന് പറയുന്ന പണ്ഡിതനാണ് ഇതിന്റെ അറിയപ്പെടുന്ന നേതാവ്. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹത്തിന്റെ ആൾക്കാരാ ഞങ്ങൾ എന്നാണ് ഇപ്പൊ ഇവര് പറയണത്. വാസ്തവത്തിൽ ഇവർ അദ്ദേഹത്തിന്റെ ആളുകളല്ല. ഏതുപോലെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ആൾക്കാർ പറയും ഞങ്ങൾ ഷാഫി മദ്ഹബുകാരാണ്. ഷാഫിമാമ് പറഞ്ഞ ഒരു കാര്യം അവർ ചെയ്യൂല. ഷാഫിമാമിന്റെ ആശയത്തോട് നേരെ ഇത് അവർ ജീവിക്കുന്നത്. ഇതുപോലെ അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബാണ് വിശ്വാസ കാര്യങ്ങളിൽ ഞങ്ങൾ പിന്തുടരുന്നത് എന്ന് അവകാശപ്പെടുന്നവർ അബുൽ ഹസൻ അശ്അരി ഇമാമിന്റെ ആശയങ്ങളെ എതിർക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ചരിത്രം. അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിൽ അത്ഭുതകരങ്ങളായ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹിജറ 322 അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം 3 പണ്ഡിതന്മാർ വിഭജിച്ചിട്ടുള്ളത്. ആദ്യത്തെ 40 അദ്ദേഹം പഴച്ച ചിന്താഗതിയിലായിരുന്നു. ഏതിലാ? മുഅ്തസില കക്ഷിയിൽ. ഇസ്ലാമിൽ നിന്ന് ഇസ്ലാമിന്റെ അവാന്തര വിഭാഗങ്ങളായി വഴികറ്റിപ്പോയ ഒരു കക്ഷിയാണ് മുഅ്തസിലികൾ. ഈ മുഅ്തസിലി കക്ഷിക്ക് വേണ്ടി പ്രസംഗിച്ചും ഖണ്ഡനങ്ങൾ നടത്തിയും നടന്ന ഒരു പണ്ഡിതനായിരുന്നു അബുൽ ഹസൻ അശ്അരി. എത്ര കൊല്ലം? 40. 40 മുഅ്തസിലി ചിന്താഗതിയുടെ പിന്നാലെയായിരുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഒരു സിഫത്ത് ഉണ്ട് എന്ന് പറയാൻ പറ്റൂല. അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞാൽ അത് സൃഷ്ടികൾക്കുണ്ട് എന്ന് പറയലാണ്. അപ്പൊ ഇന്നത്തെ ഈ വാദം അതിന്റെ ആളായിരുന്നു അദ്ദേഹം. 40. 40 ആ പ്രസ്ഥാനത്തോട് വിട പറഞ്ഞു. വിട പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ എന്ത് ചെയ്തു? പകുതി വിശേഷണങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങി, ചിലത് അംഗീകരിക്കൂല. അങ്ങനെ കുറെ കാലം നടന്നു. അദ്ദേഹത്തിന്റെ 3 സ്റ്റേജ് അവസാന കാലഘട്ടമായപ്പോഴേക്ക് അദ്ദേഹം ശരിയായ സഹാബിമാരുടെയും താബിഈങ്ങളുടെയും ശരിയായ ചിന്താഗതിയിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നുകൊണ്ടാണ് മരണപ്പെട്ടു പോയത്. അങ്ങനെ അദ്ദേഹം തന്റെ അവസാന കാലഘട്ടത്തിൽ ഒരു കിതാബ് എഴുതി, അൽ-ഇബാന ഫി ഉസൂലിദ്ദിയാന. അൽ-ഇബാന ഫി ഉസൂലിദ്ദിയാന എന്നൊരു ഗ്രന്ഥമായിരി കൊച്ചു കിതാബ്. ആ കിതാബിൽ അദ്ദേഹം മുമ്പ് പ്രചരിപ്പിച്ച എല്ലാ ആശയങ്ങളെയും ഖണ്ഡിച്ചു.
ഞാൻ ഇതുവരെ പിഴവിലായിരുന്നു എന്ന് അദ്ദേഹം വാദിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ എനിക്ക് സത്യം ബോധ്യമായിരിക്കുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ച്, അവന്റെ ഗുണങ്ങളെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ സംബന്ധിച്ചൊക്കെ അള്ളാഹു തആല എന്താണോ പറഞ്ഞതെങ്കിൽ അത് അപ്പടി വിശ്വസിക്കൽ എനിക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഖുർആനിലും സുന്നത്തിലുമുള്ള അതേ രൂപത്തിലുള്ള അഖീദയിലേക്ക് മടങ്ങിക്കൊണ്ടാണ് മരിച്ചുപോയത്. അതാണ് പണ്ഡിതന്മാരുടെ സ്വഭാവം. സത്യം ബോധ്യമായാൽ പണ്ട് ഞാൻ അത് പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് അവിടെ പിടിച്ചു നിൽക്കാതെ ഉടനെ അങ്ങ് മാറുക. ആ സ്വഭാവം അബുൽ ഹസൻ അശ്ശരി റഹ്മത്തുള്ളാഹി അലൈഹി കാണിച്ചു. അങ്ങനെ അദ്ദേഹം മടങ്ങി. അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാര് ഈ നിലക്ക് വ്യാഖ്യാനിച്ചിരുന്ന പല പണ്ഡിതന്മാരും പിൽക്കാലത്ത് ശരിയായ അഖീദയിലേക്ക് മടങ്ങിക്കൊണ്ടാണ് അവരൊക്കെ മരിച്ചുപോയത്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിൽ നമുക്ക് അങ്ങനെ കാണാം. ഇമാം ജുവൈരിയുടെ ചരിത്രത്തിൽ അങ്ങനെ കാണാം. അങ്ങനെ പലരുടെയും ചരിത്രങ്ങളിൽ അവരൊക്കെ പണ്ട് നിലക്കൊണ്ട പിഴച്ച ആദർശങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ശരിയായ അഖീദയിലേക്ക് മടങ്ങി വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മടങ്ങുകയാണ് ഈ പഴച്ചുപോയ എല്ലാ കക്ഷികൾക്കും കരണീയമായിട്ടുള്ളത്. പക്ഷെ മൗദൂർ സാഹിബ് ഒന്നും ഇത് മടങ്ങിക്കാണുന്നില്ല. മൗദൂർ സാഹിബിന്റെ തഫ്സീറുകളിലൊക്കെ ഈ വിഷയത്തിലുള്ള ആയത്തുകൾ അള്ളാഹുവിന്റെ യദ് എന്ന് പറഞ്ഞെടുത്ത്, വജാ റബ്ബുക അള്ളാഹു തആല വരുന്നു എന്ന് പറഞ്ഞെടുത്ത്, അള്ളാഹു അർശന് ഭൂഷ്ടനായി എന്ന് പറഞ്ഞെടുത്തൊക്കെ അദ്ദേഹം ഇതേപോലെയുള്ള പഴച്ചുപോയ കക്ഷികളുടെ വ്യാഖ്യാനത്തിന്റെ പിന്നാലെയാണ് മൗദൂർ സാഹിബ് പോയിട്ടുള്ളത്. ആ വഴിക്കാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പ്രബോധനവും പോയിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തുകാർ വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഖുർആനിലും സുന്നത്തിലും ഉള്ളതുപോലെ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അവർ പറയും, നിങ്ങൾ പഴഞ്ചന്മാരാണ്, നിങ്ങൾ പഴഞ്ചന്മാരാണ്, നിങ്ങൾ വിശ്വസിച്ചോ, ഞങ്ങളെ അതിന് കിട്ടൂല എന്നവർ പറയും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ വിഷയത്തിൽ ഖുർആനിലും ഹദീസിലും എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെങ്കിൽ അതൊക്കെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സൃഷ്ടികളോട് തുല്യപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കരുത്, സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കരുത്, വേറെ ഏതെങ്കിലും സൃഷ്ടികളുടേത് പോലെയാണ് എന്ന് പറയരുത്. അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അപ്പടി വിശ്വസിക്കലാണ് നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ളത്. വ്യാഖ്യാനിക്കാനോ ഇല്ല എന്ന് പറയാനോ ഏതെങ്കിലും സൃഷ്ടികളുടെ ഇതിനെ തുല്യമാണ് എന്ന് പറയാനോ പാടില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് അവനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അപ്പടി വിശ്വസിക്കുകയും അതിന്റെ രൂപത്തെ കുറിച്ച് നമുക്കറിയില്ല എന്ന് പറയുകയുമാണ് ചെയ്യേണ്ടത്. അതാണ് യഥാർത്ഥ സലഫു സാലിഹീങ്ങളുടെ അഖീദ. സലഫു സാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ സഹാബാക്കളും താബിഈങ്ങളും. അവര് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. പിൽക്കാലത്താണ് ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായത്. എത് എന്ന് പറഞ്ഞാൽ കയ്യ് നന്നാ ശക്തി എന്നാണ്, അതുപോലെ തന്നെ ഇറങ്ങുന്നു പറഞ്ഞാൽ റഹ്മത്ത് ഇറങ്ങുന്നാണ്. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും, വജാ റബ്ബുക നിന്റെ റബ്ബ് വരുന്നു പറഞ്ഞാൽ റബ്ബിന്റെ മലക്കുകൾ വരുന്നാണ്, അള്ള വരുന്നു പറഞ്ഞൂടാ, ഇങ്ങനെയുള്ള വ്യാഖ്യാന വ്യതിയാനങ്ങളൊക്കെ വന്നത് പിൽക്കാലത്താണ്. അതുകൊണ്ട് പിൽക്കാലത്ത് വന്നതൊക്കെ ഒഴിവാക്കുക, ആദ്യകാലത്തുള്ളതിനെ മുറുകെ പിടിക്കുക. അതാണ് വകുല്ലു ഖൈരിൻ ഫിത്തിബാഇ മൻ സലഫ് വകുല്ലു ശർരിൻ ഫിബ്തിദാഇ മൻ ഖലഫ്. എല്ലാ ഖൈറും കുടികൊള്ളുന്നത് മുൻഗാമികളെ പിൻപറ്റുന്നതിലാണ്, എല്ലാ ശർറും നിലകൊള്ളുന്നത് പിൽക്കാലത്ത് വന്നിട്ടുള്ള സമ്പ്രദായങ്ങളെ അനുഗമിക്കുന്നതിലുമാണ്. ആ ഒരാശയമാണ് പ്രിയപ്പെട്ടവരെ ലോകത്ത് മുഴുവൻ സലഫികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആഗോളതലത്തിൽ സലഫി പ്രസ്ഥാനം ജനങ്ങളോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഖീദ ഇതാണ്. അത് അവരുടെ വകയല്ല. അള്ളാഹു അവന്റെ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെയും പഠിപ്പിച്ചു തന്ന എല്ലാവരാലും പ്രശംസിക്കപ്പെട്ടിട്ടുള്ള ആ അഖീദയാണത്. പിൽക്കാലത്ത് വന്നിട്ടുള്ള വ്യാഖ്യാന വ്യതിയാനങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള പിഴച്ച അഖീദകളാണ്, പിഴച്ച വ്യാഖ്യാനങ്ങളുടെ പിന്നാലെയാണ് ഇഖ്വാനുൽ മുസ്ലിമീനിന്റെ നേതാക്കന്മാരും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരും ഷിയാക്കളും മുഅ്തസിലത്തും എല്ലാ കക്ഷികളും പോയിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഷിയാക്കളും ഇതേ ചിന്താഗതിക്കാരാണ് എന്നുകൂടി ഒരിക്കൽ കൂടി അടിവരയിട്ടുകൊണ്ട് പറയട്ടെ. ഷിയാക്കളുടെ വിശ്വാസം അതുപോലെ തന്നെ മുഅ്തസിലത്തിന്റെ വിശ്വാസം, പിഴച്ചുപോയ കക്ഷിയായ ജഹ്മിയ എന്ന് പറയുന്ന കക്ഷിയുടെ ചില വിശ്വാസങ്ങൾ ഈ രൂപത്തിൽ എല്ലാ പിഴച്ചുപോയ കക്ഷികളും ഈ വിഷയത്തിൽ ഏതാണ്ട് ഒറ്റക്കെട്ടിലാണ് ഈ വിഷയത്തിൽ അടിയുറച്ച് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ സലഫു സാലിഹീങ്ങളെ പിൻപറ്റുന്നവരുടെ അഖീദ മാത്രമാകുന്നു ആ യഥാർത്ഥമായ
മാർഗത്തിൽ നിന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്കും ഈ വിഷയത്തിൽ അഖീദയിലും എന്ത് സംഭവിച്ചിട്ടുള്ളത്, വ്യതിയാനം സംഭവിച്ചിട്ടുള്ളത്. അത് അവർ തിരുത്തണം, അവർ ശരിയായ അഖീദയിലേക്ക് മടങ്ങി വരണം. അതിന് അവർ എന്താണ് ശരിയായ അഖീദ എന്ന് സഹാബികൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന്, താബിഈങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന്, ഖുർആനും ഹദീസും എന്ന് പറഞ്ഞുവെന്ന് അവർ പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ അവർക്കും സത്യം ബോധ്യമാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ അള്ളാഹു ഇസ്ലാമികമായ എല്ലാ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അതേ രൂപത്തിൽ തന്നെ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും പിൽക്കാലത്ത് വന്നിട്ടുള്ള എല്ലാ ദുഷിച്ച ചിന്താഗതികളോടും വിട പറയുവാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്നേഹം.